ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഭയങ്കര മഴയല്ലേ, അപ്പോൾ ഇവർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവരകത്തന്നെ ഞാനിങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ എങ്ങോട്ടും പോലെ ഇവനെന്താ സാധനം എന്നാൽ ഇവന് മഴ അല്ലെങ്കിൽ ഓടിപ്പോകും കേട്ടോ. മഴ ആയതുകൊണ്ട് അകത്തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ കുട്ടികളൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് സ്മെൽ ചെയ്ത് നോക്കുക കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല, പൊട്ടനാണത്. വേറെല്ലാം ഒരു പൂച്ചകളാണെങ്കിൽ വീടിൻ്റെ പരിസരത്തേക്ക് വരാനും സമ്മതിക്കാത്ത ഓനാണ് കേട്ടോ. ഈ കുട്ടികളൊന്നും ചെയ്യണില്ല. അപ്പോൾ അവനക്കറിയാം അവൻ്റെ കുട്ടികളാണെന്ന്. അങ്ങനെ അതാ ഞാൻ ഈ മക്കൾക്കൊക്കെ പാൽ കൊടുക്കുക കേട്ടോ. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ പൊടിയാണ്. അപ്പോൾ ഞാൻ ഇവർക്കൊക്കെ കൊടുക്കുക. എനിക്ക് പേടിയാണ് ഇവർക്ക് ഇങ്ങനെ വിശക്കുമെന്നുണ്ടൊക്കെ. പാൽ നാല് മക്കൾക്കും പാടെ ഇല്ലെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് ഞാനിങ്ങനെ ഇവർക്ക് ഇത് കൊടുക്കും കേട്ടോ. ഇടയ്ക്കുള്ളൂ കേട്ടോ ഞാനിത് കൊടുക്കുക. അധികം കൊടുത്താൽ വയറുവേദനക്കൊന്നൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ ചെറിയ പൂച്ചക്കുട്ടികളൊക്കെ കണ്ണ് തുറന്നിക്കണം. ഇനി രണ്ട് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. കണ്ണ് തുറക്കാൻ ഇവർക്ക് പേര് കണ്ടെത്തണം. അതൊക്കെ ഉണ്ട്. ഒന്ന് കറുമ്പിയാണ് കേട്ടോ. പിന്നെ രണ്ടെണ്ണം ഒരുപോലെയാണ്. പിന്നെ ഒന്ന് പിന്നെന്താ മേൽപ്പൂച്ചൻ്റെ പോലെയാണ് കേട്ടോ. അങ്ങനെ എന്താ ഇവർ പാലിങ്ങനെ കുടിക്കണം. അപ്പോൾ ഞങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എടുത്ത് നോക്കും കേട്ടോ. ഇവൾക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. ഇവൾക്ക് എന്നിട്ട് ഒഴിഞ്ഞ് കൊണ്ടുപോയിങ്ങാണ്ട് സോഫൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. ഞാൻ കുട്ടികളൊക്കെ എടുത്ത് നോക്കും എന്നൊക്കെ കരുതിയാണ്ട് ഇവളെ കുട്ടികളിങ്ങനെ ഓരോന്ന് എണ്ണി നോക്കും തോന്നുന്നു ഇവള്. അങ്ങനെ ഇതാ കുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോരും കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ കൈ വെച്ചു കൊടുക്കുക. അപ്പോൾ അവളെ കൈമ കൂടെ ഇങ്ങനെ തപ്പി തപ്പി കയറി പോകും കേട്ടോ. കണ്ണ് തുറന്നവരാണ് ഈ എണീറ്റ് ഇങ്ങനെ പോകുന്നത്. പി 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 എന്നങ്ങോട്ട് ഇങ്ങനെ എണീറ്റ് പോവുകയും ചെയ്യും കേട്ടോ. മഴ ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ മറ്റവനെ അകത്ത് കുത്തിരിക്കണേ. അല്ലെങ്കിൽ എപ്പോഴോ ഓടിപ്പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവരായിട്ട് കുറച്ച് നേരം കളിക്കുകയാണ് ഞാനും ഫിനു കേട്ടോ. ഫിനുവിനാണെങ്കിൽ ഇവരെങ്ങനെ കണ്ടിട്ട് ഇറുമ്പാൻ തോന്നും. അപ്പോൾ ഞാൻ സമ്മതിക്കില്ല. ഇനി നമ്മളെ കൈയിൻ്റെ ചൂട് തട്ടിയാലേ അവർക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊക്കെ ഒരു പേടി കേട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ ഇവർക്ക് കൊണ്ടുവന്ന് വെച്ച പാല് മറ്റോള് കുടിക്കുകയാണ്. ആ ചെറിയൊരു കപ്പാട്ടോ അതിൽ നിന്ന് തന്നെ ഇവളിങ്ങനെ നാവിട്ടുങ്ങാണ്ട് കുടിക്കുകയാണ്. ഇതാണ് നമ്മളെ പരിപാടി. പിന്നെ ഇവർ ഉറങ്ങണ കണ്ടോ. അപ്പം ഞാനൊരു വീഡിയോ എടുത്ത് തരട്ടെ. എനിക്ക് പാവം തോന്നി ഉറങ്ങണ കണ്ടപ്പോൾ. ചെറിയ കുഞ്ഞുങ്ങൾ ഉറങ്ങണ പോലെ ഇങ്ങനെ ഉറങ്ങിയിട്ടോ. തണുപ്പ് കൊണ്ടാണോ എന്താണെന്നറിയില്ല ഇവരിങ്ങനെ ഉറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഈ ഉറങ്ങണ കണ്ടാൽ ഞാൻ പോയി ഉണർത്തും ചെയ്യും. കണ്ടത് ഇങ്ങനെ കൈയൊക്കെ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ കാണിച്ച് കുത്തിരിക്കുക കേട്ടോ. പിന്നെ ഞാനെന്താ ഇട്ടിക്കണെന്നോ, എന്താ ഇവൾക്ക് പ്രസവിച്ച് കൊടുത്തു. അപ്പൊ ഇപ്പൊരു പഠിപ്പ് പഠിച്ചിട്ടാണ്. അതിന് വാശി പിടിച്ചിട്ട് എന്തൊരു പോലെ ഒരാളില്ലേ, ഞാൻ പറയുന്നേക്കെ ഇങ്ങോട്ടോക്കെ ഒരാളേ ചിക്കൻ ഇല്ലാഞ്ഞിട്ട് തെറ്റിക്കാണ്. ചിക്കൻ ഇല്ലാഞ്ഞിട്ട് തെറ്റിക്കാണ് ഒരാൾ. ആരവിടെ ആ ഇറങ്ങി പോയിക്കോടനെ. ആരവിടെ ആരെയും കാണുന്നുണ്ടോ? ഉണ്ടോ? ഇറങ്ങിക്കറങ്ങിക്കോട്ടിറങ്ങിക്കോ. പിന്നെ ചിക്കൻ കൊടുത്തിട്ട് ഞാൻ തരും. ഇങ്ങോട്ട് ഇറങ്ങിക്കോ. ഇന്ന് നിരാഹാരം നടത്തുകയാണ്. ഇനി വേണോ? ഞാൻ തരാം. കിടന്നുറങ്ങേ. രണ്ടാ നിൽക്കണ്ടേ. വാ ഇവിടെ വാടാ. ഒരാളെ ചിക്കൻ ഇല്ല. ഓക്കെ. പിന്നെ ഒരാൾക്ക് ചിക്കൻ വേണത്രേ. ഒരാൾക്ക് ചിക്കൻ ഉണ്ടായിരുന്നു നിരാഹാരം. ഫുഡൊന്നും കൈക്കോത്ത നടക്കുവാണ്. ഞാൻ പ്രസവിച്ച് കിടക്കല്ലേന്ന് കരുതിയാണ് ചിക്കൻ കൊടുത്തങ്ങനെ ശീലാക്കി. അതിനാലും ഇന്ന് ഫുള്ള് ചിക്കൻ വേണത്രേ ഇപ്പോൾ. കണ്ണിനെ കുത്തണ്ടായിട്ട് അതെങ്ങനെ പെണ്ണാന്നറിയാം. പോയപ്പോഴേ ഭയങ്കര മീനിന്റെ മണം. ചേർത്തല കൊണ്ട് പോയി മീൻ കയറിക്കണം. അന്ന് ഭയങ്കര മഴ മീൻ. ഞാന് അപ്പൊ മീൻ കയറി പോയി. എണ്ണണ്ടോ? ചാടി പോയിട്ടൊന്നുമില്ല. അതിനെ അണങ്ങിയോണ്ട് അങ്ങനെ ചാടി പോകില്ല. വലുതായിട്ടൊന്നുമില്ലേ? അതൊക്കെ
ഞാൻ മാത്രം വലുത് പോയിക്കണു വലുതോ അങ്ങനെതാ അവന് ഡ്രമ്മൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാട്ടോ. പിന്നെന്താ കുറേ ദിവസമായിക്കണം അതൊന്ന് കേകിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും അങ്ങനെ വീഡിയോ എടുത്തതാണ്. രണ്ട് മീനാളുണ്ട് കേട്ടോ, അതിൽ 8 എണ്ണം ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ കറി വെച്ചു പൊരിച്ചെടുത്തു, കറിയല്ല പൊരിച്ചെടുത്ത്. അങ്ങനെ എന്താ ബാക്കി 2 മീനുകളുണ്ട്, അതിനെ അവനക്ക് വളർത്തണം പറഞ്ഞങ്ങാണ്ട് അങ്ങനെ വളർത്തുകയാണ് കേട്ടോ. പിന്നെ 4 മണിയായപ്പോൾ മൂപ്പർ വന്ന് അങ്ങനെ ചിക്കൻ കൊടുത്തിട്ടാണ് സത്യം പറഞ്ഞ പൂച്ച ഫുഡ് കഴിച്ചത്. അതുവരെ ഒരു സാധനം കഴിക്കാത്തവള് 4 മണിയായപ്പോൾ ആണ് എല്ലാം. ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്, പാല് കൊടുക്കുന്നുണ്ട്, അവളെ ഫുഡ് കൊടുക്കുന്നുണ്ട്, മുട്ട പീയും കൊടുത്തതൊന്നും അവൾക്ക് വേണ്ട, അവൾക്ക് ചിക്കൻ തന്നെ വേണം. ഭയങ്കര ഞാൻ ഇന്ന് വരെ ഓളെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ 4 മണിക്കുള്ള കടിയൊക്കെ കൊണ്ടാട്ടം വന്നിക്കണത്. മക്കൾക്ക് എന്തെങ്കിലും ആയിട്ട് കടി വേണം, ചോറ് കഴിക്കൂലോ. അപ്പൊ ചിക്കനും വേണ്ടി കാത്തിരിക്കും കേട്ടോ സ്റ്റൂളിന്മേ, അത് നീ കുട്ടിയിട്ടുള്ള അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ എൻ്റെ മക്കൾക്ക് ചിക്കനൊക്കെ ആയി, ഫുഡ് വാരി കൊടുക്കുകയാണ്.